Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala sayyidil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Snehamullah vidyarthikale. Fathul Ma'inile wudhu'inte ഫറളുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാല് ഫറളുകൾ പഠിച്ചു. ഇൻഷാല്ലാ ബാക്കിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഖാമിസുഹ, വളോയിൻ്റെ അഞ്ചാമത്തെ ഫറള്, ഗോസ്വലു റിജലൈഹി, അവൻ്റെ രണ്ട് കാലുകൾ കഴുകലാണ്. വളോ എടുക്കുന്നവൻ്റെ രണ്ട് കാലുകൾ കഴുകുക. ബി കുല്ലി കഅബിൻ, ഞെരിയാണി പൂർണ്ണമായി ഉൾപ്പെടെ, ഞെരിയാണി പരിപൂർണമായി ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. രണ്ട് കാലിൻ്റെ ഞെരിയാണിയും കാലിൻ്റെ കൂടെ കഴുകിയിരിക്കണം. മീൻ കുല്ലി റിജിലിൻ, ഓരോ കാലിൻ്റെയും, എല്ലാ കാലിൻ്റെയും ഞെരിയാണി എല്ലാം ഉൾപ്പെടെ രണ്ട് കാലുകൾ കഴുകുക എന്നർത്ഥം. ലിൽ ആയ, ആയത്തിന് വേണ്ടിയാ, മുൻ പറഞ്ഞ ആയത്തിന് വേണ്ടി. നേരത്തെ ആയത്ത് വരിയനല്ല, ഇദാഖും തലസലാത്തി ഫാസിൽ വജുഹക്കും വായിദിയക്കും മിൽ മറാഫിഖി വംസഹ ബിറൂസിക്കും അർജുലക്കും മിലിൽ കഅബൈൻ, അർജുലക്കും മിലിൽ കഅബൈനി എന്നുകൂടി ആയത്തിലുണ്ട്. ഈ ആയത്താ തെളിവ്. അപ്പോൾ അഞ്ചാം ഫറള് രണ്ട് കാലിൻ്റെ രണ്ട് ഞെരിയാണി ഉൾപ്പെടെ പരിപൂർണമായി കാൽ കഴുകലാകുന്നു. അവ അല്ലെങ്കിൽ മസ്ഫു ഹുഫൈഹിമ, രണ്ട് കാലിലും ധരിച്ച ഹുഫയെ തടവലാണ്. ഹുഫ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ ആളുകളൊക്കെ മുൻകാലങ്ങളിലൊക്കെ തോലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല ഹുഫ് ധരിക്കലുണ്ട്. ഹുഫ് എന്ന് പറയും, ഇന്നത്തെ ഷൂവിൻ്റെ മുൻകാല പതിപ്പാണ്. പല ഷൂകളും ഹുഫിൻ്റെ ഷർത്തത്ത് അല്ലാത്തത് കൊണ്ട് അവർക്കിത് ബാധകമാവില്ല. ഹുഫിന് കുറേ ഷർത്തുകളൊക്കെ ഉണ്ട്. ഹുഫ ഏതായാലാവട്ടെ, ഈ വെള്ളം കടക്കാത്ത, അതായത് കാലുമ്മ യാത്രക്കാരൊക്കെ ധരിക്കണ ഒരു ഷൂപ്പ ധരിക്കുന്ന സാധനമാണ്, തോലുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓതോ ഉണ്ടാക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് ആ ഹുപ്പ അഴിക്കാൻ പ്രയാസമാണെങ്കിൽ അഴിക്കേണ്ടതില്ല. ഹുപ്പിൻ്റെ മുകളിൽ തടഞ്ഞാൽ മതി എന്നൊരു മസലുണ്ട്. അത് ആരാണ് തടയേണ്ടത്, എപ്പോഴാണ് തടയേണ്ടത്, അതിൻ്റെ ഷർത്തുകളൊക്കെ ഇൻഷാല്ലാ പിന്നീട് വരും. ഇപ്പോൾ നമ്മൾ ആ വിഷയം മാത്രം പറഞ്ഞു പോവുകയാണ്. ബി ഷുറൂത്തിഹീൻ, ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള രണ്ട് ഹുഫയാണെങ്കിൽ ഹുഫ തടഞ്ഞാലും മതിയാവുന്നതാണ്. ആ ഷർത്ത് എന്താണെന്നൊക്കെ ഇൻഷാല്ലാ പിന്നെ വരും. അപ്പോൾ ഹുഫ എന്നാൽ എന്താണ്, ഏതൊക്കെ ഷർത്ത് തിരിക്കണം, എപ്പോൾ ധരിക്കണം, എത്ര വരെ തടയാൻ പറ്റും, ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അത് പിന്നീട് വരുന്നതാണ്. അതാണ് ഔ മസ്ഫു ഹുഫൈഹിമ ബി ഷുറൂത്തിഹീൻ, ഷർത്തുകളനുസരിച്ചുള്ള ഹുഫ ധരിച്ചാൽ ഹുഫ തടഞ്ഞാലും മതിയാവുന്നതാണ്. അഥവാ തടവലും അഞ്ചാമത്തെ ഫറള്, കാല് കഴുകുകയോ അല്ലെങ്കിൽ ഹുപ്പ തടവുകയോ. അപ്പോൾ യജിബോ, നിർബന്ധമാണ് ഗോസലു കഴുകൽ. എന്താ കഴുകുന്നത്? ബാത്തിനി സഖബിൻ വ ഷക്കിൻ. സഖബെന്ന് പറഞ്ഞാൽ വൃത്താകൃതിയുള്ള മുറിവുകളാണ്, ഉള്ളോട്ട് ആഴ്ന്നിറങ്ങിയ മാംസത്തിലേക്ക് ഇറങ്ങിയ മുറിവ്. അത് വട്ടത്തിലുള്ളതാണെങ്കിൽ സഖബെന്ന് പറയും, നീളത്തിലാണെങ്കിൽ ഷക്കെന്ന് പറയും. ഷക്കറ വിണ്ട് കയറലുണ്ടല്ലോ, ഈ ചില ആളുകൾക്ക് വാദം അതുപോലെ ഉള്ള രോഗികൾ, അതുപോലെ ചില നീരദോഷമുള്ള ആളുകൾക്ക് അതായത് തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുമ്പോൾ കാല് വിണ്ട് പൊളിഞ്ഞിരിക്കും. നീളത്തിലെ മുറിവ ഇങ്ങനെ കാലൊക്കെ വിണ്ട് പൊളിഞ്ഞാൽ ആ വിണ്ട് കയറിയ മുറിവും കൂടി കഴുകിയിരിക്കണം. അഥവാ അതിന് ഷക്കെന്ന് പറയാം, നീളത്തിലെ മുറിവ്. ചിലപ്പോൾ കുഴിയായിട്ട് ഉള്ളോട്ട് ഓട്ടയായിട്ടുള്ള മുറിവുകളുണ്ടാകും കാലുമേ. അത് നമ്മളെ ചില ആളുകൾക്ക് കാലിൻ്റെ അടിയിൽ മുള എന്നൊക്കെ പറയും. മുള എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുള അല്ല കേട്ടോ, കാലിൻ്റെ അടിഭാഗത്ത് മുകളിലേക്ക് ഓട്ടയായിട്ട് ഒരു കുഴി രൂപപ്പെടലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ, ഇങ്ങനെ കാലിൻ്റെ ഏത് ഭാഗത്ത് വട്ടത്തിലോ നീളത്തിലോ ഉള്ള ഏത് മുറിവുകളുണ്ടെങ്കിലും ആ മുറിവിൻ്റെ ഉൾഭാഗം കഴുകിയിരിക്കണം എന്നർത്ഥം. അത് നിർബന്ധമാണ്. ഓസലു ബാത്തിന് സഖബിൻ വഷക്കിൻ, നീളത്തിലോ അതല്ലെങ്കിൽ വട്ടത്തിലെ ഉള്ള മുറിവുകൾക്കുള്ള ഉള്ളുഭാഗം കഴിയൽ നിർബന്ധമാണ്. ഫർവൺ, ഇനി
കാലുകഴുകുക എന്ന് പറഞ്ഞ മസലൻ്റെ അനുബന്ധ മസല കുറേ പറയാം. ലോ ദഖലത്ത് ഷൗക്കത്തുൻ, മുള്ള് പ്രവേശിച്ചാൽ, ഫീ രിജിലിഹി, ഒതു കൊടുക്കുന്നവൻ്റെ കാലിലെ മുള്ള് തറച്ചു. ഇതൊക്കെ പഴയകാലത്തെ അനുഭവങ്ങളാണ്. ഇന്നിപ്പോൾ ചെരുപ്പ് ധരിക്കാതെ ആരും പുറത്തിറങ്ങൽ പതിവില്ല. മുൻകാലങ്ങളിലെ വയലുകളിലും പറമ്പുകളിലൊക്കെ കുറേ ജോലിക്കാർ, അതുപോലെ അവൻ്റെ പറമ്പിൻ്റെ അതിർത്തികൾ നിശ്ചയിച്ചിരുന്നത് വേലി എന്ന് പറഞ്ഞ മുളയുടെ ഇല്ലിയായ വേലിമുള്ള് കൊണ്ടാണ്, വേലികെട്ടലാണ്, പേരൻ്റെ വേലികെട്ടാണ്. അതായത് അതിർത്തിയിൽ മുള്ളുകളെ കൊണ്ടാണ് തടവുണ്ടാക്കൽ അവൻ്റെ അതിർത്തിയിൽ. വേലിയെ പ്രത്യേക ചില ജോലിക്കാരും പ്രത്യേക സംവിധാനമൊക്കെ അതിനുണ്ട്. അപ്പോൾ അതൊക്കെ വർഷം വർഷം ഇങ്ങനെ മാറണോണ്ട് അതിൻ്റെ അത് ജീർണിച്ച് കാണ്ട് ചാടിയതും വല്ലാത്തതുമായ സാധനങ്ങൾ, അതുപോലെ വയലുകളിൽ, അതുപോലെ പുഴക്കരയിൽ, പുഴേൻ്റെ മണലിൻപുറത്തൊക്കെ ഉണ്ടാകും കുറേ വേലി മുള്ളുകളുണ്ടാവും. അപ്പോൾ നടന്നു പോകുമ്പോൾ അന്ന് ചെരുപ്പുണ്ടാവില്ല, അപ്പം നടക്കും, സ്വാഭാവികമായിട്ട് മുള്ളു തറക്കും. അതുപോലെ തൊട്ടാവാടി തുടങ്ങിയിട്ട് കാരമുള്ളു തുടങ്ങി ധാരാളം മുള്ളുകൾ വേറെയുണ്ട്. അപ്പം പഴയ കാലത്ത് കുട്ടികളൊക്കെ ഇതിങ്ങനെ വ്യാപകമായി പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും അകത്തും, അതുപോലെ സുരക്ഷയിലും, അതുപോലെ ഈ ആദ്യ പോലെ കുറവാണല്ലോ. എന്തൊക്കെ മൊബൈലും സംവിധാനം അതിമലാളെ കളി, പണ്ടങ്ങനെയല്ല. പണ്ട് പറമ്പത്തും പാടത്തും അതുപോലെ പുഴയിലും പരിസരത്തൊക്കെയാണ്. അപ്പം മുള്ളു അല്ലാതെ ഇറക്കും. അവയെ മനസ്സിലാവും പഴയ ആളുകൾക്ക്. ഇപ്പോഴത്തേക്ക് തിരിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇതെല്ലാം ആവട്ടെ, അശ്രദ്ധയായി നടക്കുന്ന സമയത്ത് ചെരുപ്പില്ലാതെ ഇരിക്കുമ്പോഴാണ് മുള്ളു തറക്കല്. എന്ത് ചെരുപ്പില്ലാതെ പുറത്തിറങ്ങി പതിവില്ലല്ലോ. ഇങ്ങനെ ഒരാളെ കാലിൽ മുള്ളു തറച്ചു. ഇപ്പോൾ ലഹറ പഴതുഹ, മുള്ളിൻ്റെ അല്പം പുറത്ത് കാണുന്നു. ലഹറ വെളിവായി എന്നാ പഴതുഹ, മുള്ളിൻ്റെ അല്പം. അപ്പോൾ അല്പം പുറത്ത് കാണുന്നുണ്ട്. വാജബ എന്ന നിർബന്ധമാണ്. കല്ലുഹ, ആ മുള്ള് പറിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് വസുലു മഹല്ലിഹ, ആ മുള്ള് തറച്ച സ്ഥലം കഴുകണം. മുള്ള് പറിച്ചെടുത്ത് ആ മുള്ള് ഇറങ്ങിയ ചെറിയൊരു ഓട്ടം ഉണ്ടാവുമല്ലോ, ആ സ്ഥലം കൂടി നനഞ്ഞിരിക്കണം, അപ്പോഴേ ഒതു ശരിയാവുള്ളൂ എന്നർത്ഥം. അതെന്താ അങ്ങനെ മസ്സലി ഒരാളെ കാരണം, ലി അന്നഹു, കാരണം ആ സ്ഥലം മുള്ള് തറച്ച മുറിവായ സ്ഥലം, സ്വാറ, അത് ആയിത്തീർന്നു. ഫി ഹുക്മിൽ ലാഹിരി, അത് ബാഹ്യഭാഗമാണ്. നിലവിൽ മാംസത്തിൻ്റെ ഉള്ളിലേക്കാണ് മുള്ള് തറച്ച് മുറിവായതെങ്കിലും ആ മുള്ള് അല്പം പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് കാരണം ആ മുള്ള് നിൽക്കുന്ന സ്ഥലം കാലിൻ്റെ ബാഹ്യഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക, പുറം ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുക. കുറവുണ്ടോ സമയം? ആ ശരിയല്ലേ. അപ്പോൾ മുള്ള് പുറത്ത് തടവി, പുറത്ത് അല്പം ഉണ്ടാകുമ്പോഴാണ് മുള്ള് തറച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഈ മാംസത്തിലിങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്, ആ സ്ഥലം കൂടി ഈ കാലിൻ്റെ പുറത്തെ ഭാഗമായി പരിഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കഴുകണമെങ്കിൽ മുള്ള് പറിച്ചെടുക്കണം, അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് മുള്ള് പറിച്ചെടുത്ത ശേഷം കഴുകൽ നിർബന്ധമാണ്. ഇനി ഫൈനിസ്തത്തറത്ത് കുല്ലുഹ, മുള്ള് മുഴുവനും മറഞ്ഞുപോയി, മുള്ള് തറച്ച് ഉള്ളോട്ട് പോയി, ഇപ്പോൾ മാംസത്തിൻ്റെ ഉള്ളിലാണ്, പുറത്തൊന്നും മുള്ള് തടവുന്നില്ല. നമ്മൾ തടവി നോക്കിയിട്ട് തടയുന്നില്ല. മുള്ള് കാലിൻ്റെ അടിയിൽ തറച്ചിട്ട് ഉള്ളോട്ട് പോയിക്കാണ്. അത് ചില തണുപ്പ് സമയത്തും, അതുപോലെ നല്ല തണുപ്പത്തൊക്കെ ആണെങ്കിൽ, പരിസരത്തൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ചെറിയ മുള്ളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ മുള്ളിൻ്റെ തലയ്ക്ക് ആണെങ്കിൽ, ഉള്ളിൽ അങ്ങ് കുത്തി മുള്ള് അത് പറിച്ചെടുത്ത് പോകുന്നു. ഇനി മുള്ളിൻ്റെ ഒരു മന, കറുത്തൊരു മന, അതൊരു പക്ഷേ ഉള്ളിലുണ്ടാവും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഫുള്ള് മുള്ളൊക്കെ പോകുന്നു, പക്ഷേ ഉള്ളിൽ പിന്നെയും ഒരു അല്പം ഒരു മനയായിട്ട് കറുപ്പ് ശേഷിക്കുന്നുണ്ടാവും. അതാണ് സംഗതി, മൊത്തം മറിഞ്ഞുപോയി, പുറത്ത് തടവിയിട്ട് കാണുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കണം, കാണാൻ ഉള്ളിൽ കാണില്ല ആണത്. ഇപ്പം അടമ്പിൻ്റെ കാലിൻ്റെ പുറത്ത് തടവിയിട്ട് തടവില്ല, ഉള്ളിലാണ് മുള്ളു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാറത്ത് ആ മുള്ളായി തീർന്നു. ഏ എന്തായി? ഫി ഹുക്മിൽ ബാത്തിനീൻ, അത് ഉള്ളിലുള്ള വസ്തുവായി എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉള്ളിലുള്ള വസ്തുവായത് കാരണമായിട്ട് പിന്നെ ആ മുള്ളിൽ എടുക്കലോ അവിടെ സ്ഥലം കഴിക്കലോ നിർബന്ധമില്ല. കാരണം ബാഹ്യമായ സ്ഥലമല്ല, കാലിൻ്റെ പുറകളെ കഴിക്കേണ്ടത്. മുള്ള് ഉള്ളിൽ പോയി പുറത്ത് തടവുന്നില്ല, അതുകൊണ്ട് അത് പുറത്തിൻ്റെ സ്ഥലമല്ല, അത് ഉള്ളിൻ്റെ വിധിയാണ്. അപ്പം അതനുസരിച്ച് ഫയസിഹ് വുളൂഹോ, അതിന് വുളു കൊടുത്താൽ ശരിയാകും. ആ മുള്ളിൽ പറിക്കാതെ, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള മുള്ളിൽ നീക്കാതെ വുളു എടുത്താലും വുളു ശരിയാകും. ആ സ്ഥലം നനയ്ക്കൽ നിർബന്ധമില്ലെന്നർത്ഥം. ഇനി വേറൊരു മസല, വലോ തനഫത്ത ഫീ രിജിലിൻ വൈദിഹി, കാലിലോ മറ്റോ തനഫത്ത, പൊള്ളയിടാൻ പറയലുണ്ട് സാധാരണ. അതായത് കാലിമ്മലോ അവ മറ്റവ കയ്യമ്മലോ ഉള്ള സ്ഥലത്തൊക്കെ ഒരു വസ്തു ഇങ്ങനെ പൊങ്ങുക, തോലിങ്ങനെ പൊങ്ങിയിട്ട് ഉള്ളിൽ ദ്രാവകം വരിക,
ഒന്ന് തഴമ്പെന്ന് പറയും, ജോലിയൊക്കെ ചെയ്താൽ പതിവില്ലാതെ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പതിവില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ തോലിങ്ങ് പൊങ്ങിയിട്ട് ഉള്ളിലുണ്ടാകുന്ന ദ്രാവകം, ഈ പരിചയമില്ലാത്തതുണ്ടെങ്കിൽ ഇതുപോലെ വിറക് കൊത്തി അങ്ങനത്തെ പരിചയമില്ലാത്ത ആളുകൾ കൈ മുറുക്കി പിടിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിലിടും, ചിലപ്പോൾ കാലിലുണ്ടാവും. ഇനി പൊള്ളടാന്നൊക്കെയേ പറയുള്ളൂ, എല്ലാ നാട്ടിലും ഒരേ പ്രയോഗമാകുന്നില്ല. മാംസത്തിൽ നിന്ന് തൊലി പൊങ്ങി, തൊലിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, എന്തോ നീരുണ്ട്, അത് ഓട്ടപ്പെട്ടിട്ടുമില്ല, ഇതാണ് തനഫത്ത. ഇങ്ങനെ വീർത്ത് വന്നാൽ പൊള്ളട്ടാൽ ലം യജബ് നിർബന്ധമില്ല, ഗോസലു ബാത്തിനിഹി അതിന് ഉള്ളു കഴുകാൻ നിർബന്ധമില്ല. അതായത് ഇങ്ങനെ ഞെക്കി നോക്കി അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നീങ്ങണാണ്, പക്ഷേ ഓട്ടം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും ഈ കയ്യിൻ്റെ ഇവിടെയൊക്കെ തഴമ്പ് വരും, ജോലി ചെയ്യുമ്പോൾ പതിവില്ലാതെ ജോലികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചെയ്താലൊക്കെ ആ തഴമ്പില്ല, തഴമ്പിന് ആമുഖമായിട്ട് തൊലിങ്ങി പൊങ്ങും, ഉള്ളു ഫ്രീ ആകാരം. അപ്പോൾ ഇത് കീറി പൊളിച്ച് ഉള്ളു കഴുകാൻ നിർബന്ധമല്ല, ശ്രദ്ധിക്കുക. മാലം യഥശക്തത്ത് ഇത് പൊളിയാത്തപ്പോൾ ഈ തൊലി പൊളിഞ്ഞ് കീറിപ്പോയാൽ അല്ലെങ്കിൽ ആ പൊള്ളട്ടിൻ്റെ തൊലി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ബാഹ്യമായൊരു മസലയിലായി, ലാഹിറൻ്റെ മസല വിധിയായി, അതനുസരിച്ച് ആ തൊലിൻ്റെ ഉള്ളിലൂടെ ആ ഉള്ളിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേർക്കുക നിർബന്ധമാകും. അതാണ് മാലം യഥശക്തത്ത് അത് പൊളിയാത്തപ്പോൾ ആ തൊലി കീറാത്തപ്പോൾ. ഫൈൻ തഷക്കക്ക അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ വാജബഹസുലുവാത്തിനിഹി അതിൻ്റെ ഉള്ളുകൂടി കൈകൾ നിർബന്ധമാകും. മാലം യർത്തത്യത്ത് ആ തൊലി മാംസവുമായി ഒട്ടിച്ചേരാത്തപ്പോൾ, ചിലപ്പോഴേ വല്ലാതെ ചെറിയ പൊള്ളേ ഉണ്ടാവുള്ളൂ, അത് പൊളിഞ്ഞെങ്കിലും അതിങ്ങനെ പൊളിഞ്ഞു പോരുന്നില്ല, അത് അല്പം പൊള്ളിട്ട് കാണ്ട് അത് ആ തൊലി പിന്നെ മാംസത്തോട് ചേർന്ന് രക്തോട്ടുള്ളതായിട്ടും പോവുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണയിൽ ഈ തൊലി രക്തോട്ടുണ്ടാവില്ല, ആ തൊലി പൊളിഞ്ഞു പോകുന്ന കേസുണ്ട്. അതാകുമ്പോൾ നേരത്തെ പറഞ്ഞത് ഇനി പൊളിഞ്ഞിക്കണം, പക്ഷേ പൊളിഞ്ഞെങ്കിലും തൊലി ഇങ്ങോട്ട് പോരുന്നില്ല, അത് മാംസത്തോട് ഒട്ടിച്ചേർന്ന് കാണ്ട് രക്തോട്ടുണ്ടായിക്കാണ്ട് പോണ രൂപത്തിലുള്ള ആദ്യ തൊലിയാണെങ്കിൽ അവിടെ ബ്ലേഡ് പറ്റെടുത്ത് കാണ്ട് കട്ട് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല, അപ്പം ആ ഉള്ളു കൈ നിർബന്ധമല്ല. അല്ല തൊലി വാറിയും മാംസം വാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അപ്പം നിർബന്ധമാണ്, തീരുമാനം അതാണ്. ശ്രദ്ധിക്കുക, ഈ പൊള്ളട്ടീൻ്റെ പൊള്ളയുടെ തൊലി കീറി, കീറിയ ശേഷം തൊലി ഇങ്ങനെ വാറിയും മാംസം വാറിയും ആയി നിൽക്കുമെങ്കിലാണ് ഉള്ളു കൈ കണ്ടത്. ഈ തൊലി രക്തോട്ടമുള്ള രൂപത്തിൽ മാംസത്തോട് ചേർന്ന് കാണ്ട് പിന്നെ അങ്ങനെ പൊങ്ങാത്ത രൂപത്തിലാണെങ്കിൽ അത് ഉള്ളു പൊളിച്ച് കഴിക്കാൻ നിർബന്ധമല്ലെന്നർത്ഥം. അപ്പോൾ ആ മസ്തകൾ കഴിഞ്ഞ് ഫറോ കഴിഞ്ഞു, ശ്രദ്ധിച്ചിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്ന് മുള്ള പോലത്തെ മറ്റ് വസ്തുക്കളോ തറക്കുന്ന അവസ്ഥയാണ്, ഒന്ന് നമ്മളെ ആ മുള്ളിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. പുറത്ത് അല്പം കാണും തടവുണ്ടെങ്കിൽ, കാണുന്നല്ല പുറത്ത് തടവുണ്ടെങ്കിൽ, അല്പം പുറത്താണെങ്കിൽ മൊത്തം പുറത്തിൻ്റെ മസല, അപ്പോൾ ഉള്ളു കൈകൾ നിർബന്ധമാണ്, ആ നിൽക്കുന്ന സ്ഥലം പുറമായി പരിഗണിക്കുകയാണ്. മുള്ള മൊത്തം ഉള്ളിലാണെങ്കിൽ അത് ഉള്ളിൻ്റെ മസലയാണ്, കൈകൾ നിർബന്ധമല്ല. പൊള്ളട്ടതൊക്കെ അതിന് അത് പൊളിയാത്ത തൊലി പൊളിയാത്ത കാലത്തോളം ഉള്ളു കഴുകേണ്ടതില്ല. പൊളിഞ്ഞ് ഇത് തോല് വാറി മാംസം മറന്നു നിൽക്കുന്ന അവസ്ഥയെങ്കിൽ ഉള്ളു കഴുകാൻ നിർബന്ധമാണ്. ചിലപ്പോഴൊക്കെ ഉണ്ടാവും ഒന്ന് അങ്ങോട്ട് പൊളിഞ്ഞ് കാണി പിന്നെ അടുത്ത സമയമാകുമ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ടാവും, അത് വെള്ളം പാകുന്നത് പോലും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ചേർന്നതല്ല, ചേർന്നതാകുമ്പോൾ പ്രത്യേക കളറില്ലാതെ രക്തത്തിൻ്റെ മാംസത്തിന് അതേ കളറിനെ ഉണ്ടാവുള്ള രൂപത്തിൽ ഒട്ടി നിൽക്കും. അങ്ങനെ ആകുമ്പോൾ അത് ബ്ലേഡ് മറ്റിടത്ത് കാണാനും കുത്തിച്ച് കഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല, മുകളിൽ കഴിയാൻ തന്നെ മതി എന്നർത്ഥം. മസാല ശ്രദ്ധിക്കണം. ഇനി തംബീഹുൻ ഇതൊരു ഉണർത്തലാണ്. ദക്കറോ ഫഖഹാക്കൾ പറഞ്ഞു, ഫിൽ ഗസ്ലി കുളിയുടെ ബാബിൽ എന്താ പറഞ്ഞത്, അന്നഹോ യുഅഫ മാപ്പ് നൽകപ്പെടും, അൻ ബാത്തിനി ഉഖദി ശൈരി മുടിക്കെട്ടിൻ്റെ ഉള്ളിനിക്ക് മാപ്പുണ്ട്, മുടിക്കെട്ട്. ഇനി അക്കഥ ഐ അതായത് ഇതന്നെ കഥ ആ മുടി കെട്ടിക്കൊടുങ്ങി, ഇവൻ എഫ് സി സ്വയം മുടികളെ നീളമുള്ള മുടികളെ ഇപ്പോൾ സ്ത്രീകളെ മറ്റൊക്കെ ഉണ്ടല്ലോ, വേണ്ടതുപോലെ സ്ഥിരമായി ചീകാതെ എണ്ണ തേച്ച് ചീകാത്ത രൂപത്തിലാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ മുടികൾ കെട്ടിക്കുടുങ്ങും. കെട്ടിക്കുടുങ്ങിയ കെട്ടിപ്പറഞ്ഞ ഒന്നായിട്ട് കെട്ടിക്കുടുങ്ങിയാൽ ഈ കെട്ടിക്കുടുങ്ങിയ മുടിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുടഞ്ഞതും കെട്ടിയശോന്നല്ല പറഞ്ഞത്, സ്വയം കെട്ടിക്കുടുങ്ങും. ഇതെൻ്റെ കഥ നഫ്സിഹിന സ്വയം കെട്ടിക്കുടുങ്ങിയ മുടിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ ജനാപതി കുളിയൊക്കെ നിർബന്ധമായ സ്ത്രീകളാണ്, സംഗതി മുടി സ്വയം കെട്ടിക്കുടുങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചേരുന്നില്ല, അത് സ്വയം കെട്ടിക്കുടുങ്ങിയതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതിന് അഫുണ്ട് എന്ന് അന്നഹോ യോഫ എന്ന്
ഫുഖഹാക്കൾ ബാബൽ ഖസലിലെ കുളിലെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മുടിക്കെട്ടിനോട് ചേർക്കപ്പെടും മൻ ചില ആളുകളെയും, ഉപത്തുലി അവരെ പരീക്ഷിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെടാൻ ഞാൻ അടങ്ങാറാകാം, ബി നഹവി തബ്ബൂഴിൻ, തബ്ബൂഴ് പോലെയുള്ളത് കൊണ്ട്. തബ്ബൂഴെന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ വൃത്തിയിൽ തല കൊണ്ട് നടക്കാത്ത, അതായത് എണ്ണ തേച്ച് ശരിക്ക് താളിക്ക് തേച്ച് ചീകി കുളിക്കുന്ന ശീലമുള്ള ആളുകളായാൽ കാര്യമായ തലമുടിയിലൊന്നും ഉണ്ടാവില്ല. വേണ്ട രൂപത്തിൽ വൃത്തി കൊണ്ടുനടക്കിയതിനാൽ തലയിൽ നിറയെ പേൻ നിറയും. പേൻ നിറഞ്ഞാൽ പേന് മുട്ടടും, മുട്ടട്ട് വിരിഞ്ഞ ചെറിയ 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 പേനുകളുണ്ടാവും. ആ തലയിൽ ഈര് എന്നൊക്കെ പറയും, പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പരിയിലൊക്കെ സ്ത്രീകൾ മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഈര് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഏതായാലാവട്ടെ, ഈ പേനിൻ്റെ മുട്ട അല്ലെങ്കിൽ ഈര് എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന അറിഞ്ഞുകൂടാ, ഏതായാലാവട്ടെ ഇതൊക്കെ ഈ രോമക്കുഴിയോട് ചേർന്ന് നിൽക്കുക. രോമത്തിൻ്റെ കുഴി, രോമത്തിൻ്റെ കുഴി കഴിയണമല്ലോ, രോമം മുളക്കണ ആ സ്ഥലത്ത് ഒന്നോട്ട് ഈരിൻ്റെ കൂട്ടം അവിടെ അമർന്ന് നിൽക്കുകയാണ്. അത് ഒന്ന് രണ്ടൊന്നും അല്ല, ധാരാളം ഉണ്ട്. പെട്ടെന്നൊന്നും വൃത്തിയാക്കാനോ പെട്ടെന്നൊന്നും നീക്കാൻ സാധിക്കാത്ത രൂപത്തിൽ തല ഒന്നായിട്ട് തലയിൽ നിറയെ ഈ രോമക്കുഴികളിലൊക്കെ ധാരാളമായിട്ട് ഈ പറയപ്പെടുന്ന ഈര് അല്ലെങ്കിൽ ഈ പാൻ്റെ മുട്ട അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ കാണാം, ചെറിയ വെളുത്തട് കാണാം വെള്ള നിറത്തിൽ, അതിങ്ങനെ അവ അമർന്ന് വന്നായിട്ട് നിൽക്കുകയാണ്, അവ വെള്ളം ചേരുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ട ആളുകൾ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലേ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്നും വേണ്ട രൂപയെ ശ്രദ്ധിച്ചിട്ടൊന്നും പോണില്ല എന്നർത്ഥം, ഇടങ്ങാറാകാന്നാണ്. അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യുക പറഞ്ഞ ആൾ പോകുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കളയനമാണ് കഴപ്പമൊന്നുണ്ടാവില്ല. ഇത് എത്ര ചെയ്യുക ഇട്ടാലും എത്ര വാർന്നാലും അതൊന്നും പോന്ന് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്കും ആ രൊമ്മക്കുഴിയിലേക്ക് അത് കാരണം വെള്ളം എത്താത്തതിന് അഫുണ്ട് എന്ന് ഉൽഹിഖ, ആ നേരത്തെ പറഞ്ഞ മുടിക്കെട്ടിനുള്ളിനോട് അഫുവിൻ്റെ വിഷയത്തിൽ ഈ പറയപ്പെട്ട ഈര് പോലെയുള്ളത് രോമക്കുഴിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് അഫുണ്ടാവും. ആർക്ക് അഫുണ്ട്? മനുപുത്തുലിയ. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, നീക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക. ലസിഖ ആ തൊബ്ബുഴ പോലെയുള്ളത് പോലെയെന്നാണ് പറഞ്ഞത്, ഇനി അതെല്ലാം പെട്ടു, ഇനി ആ തൊബ്ബുഴും പെട്ടു, ഇനി അതുപോലെ ഇനി വേറെ വല്ല താരനെ നമ്മളെ ചെറുക്കാരൊക്കെ പറയാം, പല ആളുകൾ തലയിലുണ്ടാവും അതൊക്കെ ഒന്ന് കാണ്ട് രോമക്കുഴി ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഈ തൊബ്ബുഴ മാത്രമല്ല ഇതുപോലത്തെ ഏത് വസ്തുക്കളും, ലസിഖ അത് ചേർന്ന് നിന്നു വസൂലി ഷാരിഹി അവൻ്റെ രോമക്കുഴിയോട് ചേർന്നു, ഹത്താമന അത് എത്രത്തോളം ഉണ്ട് ചേർന്നു അത് തടയുന്നത് വരെ, തടയുന്ന രൂപത്തിൽ എന്ത് തടയും, എന്ത് തടയുന്നത്, വസൂലിൽ മായിലേഹ തലയിലേക്ക് രോമക്കുഴിയിലേക്ക് വെള്ളം ചേരലിനെ തടയുന്നു. ലസിഖ ഈ തബ് പോലെ ചേർന്നു ബി വസൂലി ഷാരിഹി അവൻ്റെ രോമക്കുഴിയോട് ചേർന്നു, അങ്ങനെ ഹത്താ മന അത് തടയുന്നു വസൂലുമായി വെള്ളം ചേരലിനെ, ഇലേഹ രോമക്കുഴിയിലേക്ക് വെള്ളം ചേരലിനെ. വലം ഇംകിൻ അവന് സാധ്യമല്ല, ഇസാലത്തുഹോ നീക്കാൻ സാധിക്കണമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവനക്കും അളവ് വേണമെന്ന് ലഭിക്കുമെന്ന് പറയപ്പെഹ ഈ മുടിക്കെട്ടിനോട് ഇളവിൻ്റെ വിഷയത്തിൽ ഇവനെയും ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉപത്തുലിയ എന്ന് പറഞ്ഞോട് ബന്ധന ഹത്താൻ എത്രത്തോളം പരീക്ഷണമുണ്ട് വെള്ളം ചേരാൻ തടസ്സമുള്ള ആ രൂപത്തിൽ പരീക്ഷണം പ്രയാസപ്പെട്ടിരിക്കണം എന്നർത്ഥം. പിന്നെ വഖദ് സർഹ ഷെയ്ഖു ഷെയ്ഖുന, നമ്മുടെ ഉസ്താദുമാർക്കുള്ള ഉസ്താദ് വ്യക്തമായി പറഞ്ഞു. ആരാ ഉസ്താദിന്മാർ? ഉസ്താദ് സക്കരിയ അൻസാരി റഹ്മഹുള്ള പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു ഇയാൾ ഈ പേരൊക്കെ, ബി അന്നഹുലുൽഹഖു ബിഹാൻ, ഇവിടെ ഇങ്ങനെ രോമക്കുഴിയിലേക്ക് വെള്ളം ചേരാൻ ഇങ്ങനെ തടസ്സമുള്ള ആളുകൾക്ക് ഇളവുണ്ടാവില്ല, അഥവാ മുടിക്കെട്ടിനോട് ഇവരെ ചേർക്കപ്പെടില്ല. പിന്നെയോ ബല അലഹി തയമ്മം, അവർ തയമ്മം ചെയ്തോട്ടെ, അവ കുളിക്കുക, കുളിക്കുമ്പോൾ രോമക്കുഴിക്ക് വെള്ളത്താത്തിയതിന് പേരിൽ പകരം കുളിൻ്റെ ശേഷം തയമ്മം കൊണ്ട് ചെയ്യുക, ഇത് ചെയ്യേണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലാക്കിനെങ്കിലും കല തിൽമിയതുഹോ സക്കീൽ അഹമ്മദയുടെ തിൽമിയതായ ഷെയ്ഖുനെ പറഞ്ഞു, ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മഹുള്ള പറഞ്ഞു, വല്ലതി യത്തജിഹോ, പ്രബലമായ വിധി, അൽ അഫു, അഫു ഉണ്ട് തന്നെ, ലറൂറ പ്രയാസല്ലേ, പ്രയാസമായതുകൊണ്ട് നീക്കാൻ പ്രയാസമായതുകൊണ്ട് അടങ്ങാറാക്കാൻ പാടില്ലല്ലോ മനുഷ്യൻ, അതുകൊണ്ട് അഫു ഉണ്ട് എന്ന് തന്നെയാണ് പ്രബലമായ വിധി എന്ന് ഷെയ്ഖുനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ
നീക്കാൻ പ്രയാസമുള്ള രൂപത്തിൽ അസാധാരണ രൂപത്തിൽ രോമക്കുഴികളിലൊക്കെ ഇങ്ങനെ ഈരുകളോ അതുപോലെ താരനോ മറ്റൊക്കെ വന്നു കണ്ട് അടിഞ്ഞുകൂടി ഒന്നായിട്ട് കൂടി നീക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് കുളിക്കേണ്ടി വന്ന് ഫറളായി കുളി നിർബന്ധമായി കുളിച്ചൊക്കുമ്പോൾ വെള്ളത്തിനില്ല, അതിനൊക്കെ യുഫ എന്ന് മസ്അല ഇളവ് നൽകപ്പെടുന്നതാണ്, മാപ്പ് നൽകപ്പെടുന്നതാണ്. കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, മനസ്സിലാക്കുന്ന പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇത് സംബന്ധമായിട്ട് ധാരാളം മസലുകളായി ഓർമ്മ ഉണ്ടായിക്കോട്ടെ.